ഹലോ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. വൈകിപ്പോയത് ക്ഷമിക്കൂ. എല്ലാവരും കിടന്ന് സമാനത്തെ ഉറങ്ങും. ഞങ്ങൾ ലുലുലു കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തി. ബോബനാണെങ്കിൽ നിങ്ങൾ കണ്ടല്ല, ആ പാട്ട് ഞാൻ അറിഞ്ഞ ഇട്ടിരിക്കുന്നതിനകത്ത് കണ്ട, റീലിട്ടിരിക്കുന്നത് കണ്ട, ആടി നടക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. നിലാവ് തഴിച്ചു വിട്ട കോഴീനെ പോലെയാണ് ബോബൻ നടക്കുന്നത്. എവിടെ കിടപ്പുണ്ട്, കൊണ്ണിങ്ങനെ പിടിക്കുന്നില്ല. ഒന്നുമില്ല, ഫോണിൽ കിടന്ന് നോക്കും. എന്തുവാ നോക്കുന്നത് അറിയുക? കമൻറ്റേട്ടാ നോക്കുന്നത്. അയ്യോ, അങ്ങനെ നമ്മൾ ലുലുലു പോയി ബർഗർ കഴിച്ചു. എനിക്ക് ഇതാരണി സായിപ്പുമാർക്ക് വേറെ ഒരു ഭക്ഷണവും കണ്ടില്ലല്ലേ. ഈ ബർഗറൊക്കെ എന്താണ് പണ്ടാനും വായിലോട്ട് വെക്കാനും കൂടെ പറ്റത്തില്ല. ഒരു മുട്ട ഫാൻ തള്ളി കയറ്റാനായിട്ട് പുട്ടും പഴവും അല്ല പൊറോട്ടയൊക്കെ എന്തെങ്കിലും വിച്ച് കയറിയിട്ടൊക്കെ തിന്നാണ് നമുക്ക്. എന്തൊരു സുഖം ആ ഭക്ഷണമൊക്കെ കഴിക്കുക. നാളെ എനിക്ക് പുട്ടാണ് കേട്ടോ. നാളെ ബോബനൊരു മീറ്റിംഗ് ഉണ്ട്, രാവിലെ പോകും. ഞാൻ ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു, പുറത്തുനിന്ന് കഴിച്ചതാന്ന് പറഞ്ഞു. ഉച്ചക്കുണ്ടാ വരും, എനിക്ക് ഉറക്കം വരുന്ന ആസ. നമുക്കെല്ലാവർക്കും ഉറങ്ങാം, ഒന്നും മേടിച്ചൊന്നുമില്ല. വെറുതെ ലുലു കറങ്ങി നടന്നു. ബോബനെ കണ്ടില്ലേ, നിലാവത്തഴിച്ചു വിട്ട കോയിൻ്റെ മാതിരി നടക്കുന്നു. കുടിച്ചു കഴിഞ്ഞാൽ ബോബൻ ഇങ്ങനെ കഴിക്കുന്നു. ആരെ കണ്ടില്ല ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്നു, എനിക്ക് തോന്നുന്നു. എന്നെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും, എനിക്കാണെങ്കിൽ ദേഷ്യമാണ്. പിന്നെ ഞാനവർക്കൊരു തുള്ളിയൊക്കെ വല്ലപ്പോഴും അല്ലേ എന്നവർക്ക്. വല്ലപ്പോഴും ഒക്കെയാണ് നമുക്ക് സമ്മതം. ഈ സ്ഥിരം കുടിക്കുന്നവരുടെ കാര്യം ഞാൻ അപ്പോൾ ഓർക്കും. എൻ്റെ തമ്പുരാനേ അപ്പം ഉണ്ട് അല്ലേ. സ്ത്രീകളുടെ ഒരു അത് സഹിക്കണ്ടേ, എന്തൊരു പാടാ. അത്രയ്ക്കുള്ളതാ സാ. ഇന്ന് എല്ലാവരും കമൻ്റൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ സന്തോഷ ലഹരിയിലാണ് കേട്ടോ. എല്ലാവരും ചിരിച്ചല്ല, എന്നെ കാണാൻ തന്നെ നിങ്ങൾക്ക് ചിരിയാന്ന് എനിക്കറിയാം. ഞാൻ ഇനി നാളെ എന്ത് പറയും അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലോട്ട് മൈക്ക് കിട്ടുമ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്ത് പറഞ്ഞോണക്ക്. എൻ്റെ കയ്യിലോട്ട് ഫോൺ എടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, ഏത് എപ്പോഴത്തെ കഥയാണ് ഓർക്കുന്നത്, അപ്പം അങ്ങോട്ട് അതങ്ങോട്ട് തട്ടിവിട്ടേക്കുവാണ് കേട്ടോ. അത്രയുള്ള നിങ്ങളത് ചിരിപ്പിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കമൻ്റ് വന്ന് നിറഞ്ഞു കിടക്കുക. ഞാൻ വെറുതെ ഒരു എന്താ ലവ് ഇട്ട് വിട്ടിരിക്കുക. ആളൊക്കെ പിടിക്കുന്നില്ല, കമൻറ്റിലൊന്നും സംസാരിക്കുന്നില്ല. നീ എത്ര കൊണ്ട് കമൻറ്റിൽ എഴുതും നമ്മൾ, അതുകൊണ്ടാണ് കേട്ടാ. ഇനി കിടത്തുറക്കാൻ പോയ ചക്കരയാണ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ. ഇന്നെല്ലാവരും ഇച്ചിരി സമയം ജോലിയെന്ന്, നാളെ ജോലി എത്താണ്ട് കുറച്ച് സമയം ഫോണും കുത്തിയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വൈകിയാണെങ്കിലും ഗുഡ് നൈറ്റ് പറയാൻ വന്നത് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും, സന്തോഷമായിട്ട് കിടക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ഓക്കെ, ഗുഡ് നൈറ്റ്.